അനിൽകുമാർ എന്നയാൾ ചില്ലറക്കാരനല്ല. തെറ്റ് നടന്നിട്ടുണ്ട്, ക്ഷമിക്കണോ? അങ്ങനെ ഏതാതെ അനിൽകുമാറിന ഒരേ സോൾട്ടുമാ പ്ലീസ്. ഓക്കെ ഓക്കെ. എന്നെ കൊന്നു കളഞ്ഞാലും കുഴപ്പമില്ല, ഇനി ഒരു സ്ത്രീക്കും ഒരു വിഷയം ഉണ്ടാവരുത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും അക്രമം കാണിച്ചിട്ടും കേസ് എടുക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല. എന്ത് എങ്ങനെയാവും മാപ്പ് പറയണോ? നമസ്കാരം. ഒന്നര ദിവസം മുമ്പ് നമ്മൾ പാരിപ്പള്ളിയിൽ ഒരു സ്ത്രീയുടെ, അനീസ ബീവി എന്ന സ്ത്രീയുടെ ജോലി നഷ്ടപ്പെട്ടതുമായി, ഐ ഒ സിയിൽ ഗ്യാസ് പ്ലാന്റിൽ ജോലി ഉണ്ടായിരുന്ന അവരുടെ ജോലി നഷ്ടപ്പെട്ടതുമായി ഒരു വാർത്ത ചെയ്തായിരുന്നു. യുഡൻ ലീഡറായ അനിൽകുമാറിന് 5 ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ അവർക്ക് ജോലി ലഭിക്കുകയുള്ളൂ എന്ന വാർത്തയും ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നായിരുന്നു. ഇവർ പറയുന്നത് വെച്ചാൽ 5 ലക്ഷം രൂപ തന്നാലും നിങ്ങളവിടെ പെർമനൻ്റ് ആക്കാം, അല്ലാതെ ഇവിടെ പെർമനൻ്റ് ആക്കാൻ പറ്റും. ഞാൻ ചോദിച്ചു ഈ പൈസ ആർക്ക് കൊടുക്കണേ? അപ്പം എറണാകുളത്തുള്ള ഒരു മോഹൻ സാർ മുഖേന അനിൽകുമാർ സാറിന് കൊടുക്കാനാണ്. ഇവിടെയുള്ള അനിൽകുമാർ സാർ എന്ന് പറയുന്നത് ഇവിടുത്തെ സി ഐ ടിയുടെ നേതാവാണ്. എന്നാൽ ഈ അനിൽകുമാറിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വൈപ്പിനിൽ ഗ്യാസ് ഏജൻസി നടത്തുന്ന യുവതിയെ സി ഐ ടി പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിലാണിപ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. ഗ്യാസ് ഏജൻസി കൂട്ടിപ്പോയാലും സാരമില്ല, ഞങ്ങൾ ആരാണെന്ന് കാണിച്ചു തരാം എന്നിങ്ങനെ ആക്രോശിച്ചെത്തിയ സി ഐ ടിയുകാരാണ് ഗ്യാസ് ഏജൻസി ഉടമ ഉമാ സുധീറിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. ഒരാഴ്ച മുമ്പ് കൊച്ചിയിൽ ഒരു വീട്ടമ്മ നടത്തുന്ന ഗ്യാസ് ഏജൻസിയിൽ കയറി അക്രമം കാണിച്ച വ്യക്തിയാണ് അനിൽകുമാർ. അന്നിവർ കൂട്ടത്തോടെത്തുകയും ആ ഒരു വീട്ടമ്മയെ പുലഭ്യം കൊണ്ട് മൂടുകയും ചെയ്തിരുന്നു. ആ ചിത്രങ്ങളൊക്കെ, ആ വീഡിയോകളൊക്കെ വൈറലാണിപ്പോൾ. എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഭീഷണിയിൽ കൂടെ തന്നെ എന്നെ കൊന്നു കളഞ്ഞാലും കുഴപ്പമില്ല, ഇനി ഒരു സ്ത്രീക്കും ഈ കേരളത്തിൽ ഇതുപോലത്തെ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടാണ് ഒരു സ്ത്രീക്ക് ഒരു വിഷയം ഉണ്ടാവരുത്. ഏറ്റവും ഒടുവിലത്തെ സംഭവം ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. കൊച്ചിയിലെ തന്നെ ഒരു ഗ്യാസ് പ്ലാന്റിൽ കയറി ഇദ്ദേഹം ചീഫ് മാനേജറുടെ ക്യാബിനകത്ത് കയറി ചീഫ് മാനേജരെ പുലഭ്യം പറയുന്നതും പുറത്തിറങ്ങിയാൽ കൊന്നുകളയുമെന്നൊക്കെ ആക്രോശിക്കുന്നതൊക്കെ ആ വീഡിയോയാണ് ഇന്നലെ പുറത്തു വന്നത്. ഏതായാലും ഈ അനിൽകുമാർ എന്നയാൾ ചില്ലറക്കാരനല്ല, ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഇദ്ദേഹം ഇടപെടുന്നുണ്ട്. ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പോലും തൂക്കിയെടുത്ത് അകത്തിടുന്ന സംസ്ഥാന ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും അക്രമം കാണിച്ചിട്ടും കേസ് എടുക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം സുജിത് മാരാർ സൈനിങ് ഓഫ്.